പ്രാർത്ഥന എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പലവിധ പല പല കാര്യങ്ങൾ പറഞ്ഞ് പല പല ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാം. പക്ഷെ ചില സമയത്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് മടുത്തു പോകും. നാം ആവശ്യപ്പെടുന്ന കാര്യം നമുക്ക് കിട്ടാതെ വരുമ്പോൾ, നാം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് കാലതാമസം വരുമ്പോൾ, അങ്ങനെ പല വിഷയങ്ങളിന്മേൽ നാം മടുത്തു പോകും പ്രാർത്ഥനയ്ക്ക്. എന്നാൽ ബൈബിൾ പറയുന്നു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൽ നിന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമുക്ക് തരാനുള്ളത് ദൈവത്തിൻ്റെ സമയത്താണ്, നാം ചോദിക്കുന്ന സമയത്തല്ല, അല്ലെങ്കിൽ നമ്മുടെ സമയത്തല്ല ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നാം ദൈവത്തോടൊരു കാര്യം ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് അതിശ്രേഷ്ഠമായ, നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അങ്ങനെയുള്ള കാര്യങ്ങളാണ് തരിക. അപ്പോൾ നാം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നിരിക്കട്ടെ. ഈ പൈസ എടുക്കാൻ വേണ്ടി നാം എ ടി എം കാർഡ് ഉപയോഗിച്ച് എ ടി എം മെഷീനിലേക്ക് പോകുമ്പോൾ, ഈ എ ടി എം കാർഡും എ ടി എം കൗണ്ടറിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പൈസ കിട്ടില്ല. മറിച്ച് പൈസ കിട്ടണമെങ്കിൽ ഈ എ ടി എം കാർഡ് ആ മെഷീനിലിടണം. മെഷീനിലിട്ടാലും പൈസ കിട്ടില്ല. പിന്നെയും പൈസ കിട്ടണമെങ്കിൽ ആ ബാങ്കിൻ്റേതായ കുറേ പ്രോസസ്സുകളുണ്ട്, അതൊക്കെ നമ്മളവിടെ അപ്ലൈ ചെയ്യണം. അതിനൊക്കെ നമ്മൾ ഓക്കെ കൊടുത്ത് അവരെ കോഡടിച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് അവസാനത്തിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നിനും ഒരു കുറവില്ല. നമ്മുടെ എല്ലാ ചോദ്യത്തിനും എല്ലാ ആവശ്യങ്ങൾക്കും ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്, മറുപടിയുണ്ട്. പക്ഷേ വൈകിപ്പോകുന്നത് ചില കടമ്മകൾ നാം കടക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കൂടുതലായി അടുക്കേണ്ടതായിട്ടുണ്ട്. ചില പ്രാർത്ഥന വിഷയങ്ങൾക്ക് നമുക്ക് നേരത്തെ മറുപടി കിട്ടും, ചിലപ്പോൾ കുറച്ച് വൈകിപ്പോകും. വൈകിപ്പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ല, ദൈവത്തിന് നമ്മളെ ദേഷ്യമാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇത് ചിന്തിച്ചിരിക്കുകയല്ല നാം വേണ്ടത്. നമ്മളെ നമുക്ക് ദൈവം ചിലത് സ്പെഷ്യലായി ചെയ്യുവാൻ വേണ്ടി, ചില ഭംഗിയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി തരുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന വൈകിപ്പിക്കുന്നതും പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകിപ്പിക്കുന്നതും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും, എല്ലാ ദൈവമക്കളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വലുതായിരിക്കും, അതിൻ്റെ ഉത്തരം ശ്രേഷ്ഠമായതായിരിക്കും, ഉന്നതമായതായിരിക്കും. കാരണം ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതൊന്നും മോശമായത് കൊടുക്കില്ല, എല്ലാം മാന്യമായി ശ്രേഷ്ഠമായത് മാത്രം കൊടുക്കും. അങ്ങനെ മാന്യമായതും ശ്രേഷ്ഠമായതും നമുക്ക് റിസീവ് ചെയ്യാം. ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.